സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചെറുതായും ശ്രദ്ധിക്കുക, കഴിഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ചാപ്റ്റർ കാണാവുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് കണ്ടതിന് ശേഷം എന്നുള്ളതല്ല, പഠിച്ചതിന് ശേഷം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏകദേശം 72 ചാപ്റ്ററുകൾ ചെയ്തു കഴിഞ്ഞു. അപ്പം അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സെക്ഷൻ കാണുക. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളൂ, അല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. വിൽ പ്ലസ് ബി പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി, അല്ലെങ്കിൽ വിൽ ബി പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി. അപ്പോൾ ഈ വിൽ ബിക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കാരണം അത് ടെൻസിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥമൊന്നുമില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അടുത്ത ഞായറാഴ്ച നീ പുതിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു വീഡിയോ കണ്ടതിന് ശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഐ വിൽ ബി, ഓ അല്ലെങ്കിൽ സോറി, ഹി വിൽ ബി ഡൂയിങ് എ ജോബ് നെക്സ്റ്റ് വീക്ക്, അവൻ അടുത്തയാഴ്ച ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഹി വിൽ ബി ഡൂയിങ് എ ജോബ് നെക്സ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സൺഡേ അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഡൂയിങ് ഡു എന്നുള്ള വെർബിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്, ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേ ഇത് തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ട്രാവലിംഗ്, അതായത് ഈ സമയം നാളെ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി ട്രാവലിംഗ്. ഓക്കെ, വി വിൽ ബി സെലിബ്രേറ്റിംഗ് ഹിസ് ബർത്ത്ഡേ ടുമോറോ ഈവനിങ്. നമ്മൾ അവൻ്റെ ബർത്ത്ഡേ നാളെ വൈകുന്നേരം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്. Tony will be watching TV. Tony TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. When you arrive his house tonight, നീ അവൻ്റെ വീട്ടിൽ ഇന്ന് വൈകിട്ട് എത്തുമ്പോൾ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്ക് ഉറപ്പാണ്, കാരണം അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. After 20 years, I'll be leaving in a village in കാഞ്ഞിരപ്പള്ളി, കേരള. അതായത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു വില്ലേജിൽ 20 ശേഷം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും എന്നെ അവിടെ. അതാണ് എൻ്റെ അർത്ഥം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ടെൻസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏകദേശമൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെൻസ് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കുക. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വലിയ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് ഇതെല്ലാം പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.